നമസ്കാരം. ഇറാൻ പ്രസിഡന്റ് ഉടനെ തന്നെ പാകിസ്ഥാൻ സന്ദർശിക്കാനായിട്ട് പോവുകയാണ്. ഈ സമയത്ത് എന്തിനായിരിക്കും ഇവർ പാകിസ്ഥാനിലേക്ക് പോകുന്നത്? മുസ്ലിം രാജ്യങ്ങളിൽ ആണവായുധം കൈവശമുള്ള ഒരേ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാനെങ്കിലും ഇന്നും ആണവായുധങ്ങൾ കൈവശമുള്ള ഒരു രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഇറാൻ പ്രസിഡന്റിൻ്റെ ഇപ്പോഴുള്ള ഈ പാകിസ്ഥാനിലേക്കുള്ള യാത്ര വലിയ ആശങ്കയോടെയാണ് ലോകം കാണുന്നത്, അല്ലെങ്കിൽ സംശയത്തോടെ. എന്നാൽ അവിടെ വേറൊരു കാര്യമുള്ളത്, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നമ്മളെല്ലാവരും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പോലെ തന്നെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാര്യമാണ് ഇറാനും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് മിസൈൽ ആക്രമണം നടത്തി എന്നുള്ളത്. അതായത് പാകിസ്ഥാനും ഇറാനും തമ്മിൽ തല്ലിയ ഒരു സംഭവം ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. അന്ന് ആരുടെ പക്ഷം പിടിക്കണമെന്നൊക്കെ പലർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലുള്ള ചില വിഘടനവാദികളൊക്കെ ഇറാനെ ആക്രമിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ അവർക്ക് നേരെയാണ് ഈ മിസൈലുകൾ അയച്ചതെന്നും ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെയുള്ളൊരു മട്ടിലാണ് ഈ യാത്ര എന്ന് പറയാം. ഇസ്രായേൽ ഒരു ആണവാക്രമണം നടത്തുമോ എന്നുള്ളൊരു ആശങ്ക ഇന്ന് ലോകത്തുണ്ട്. അങ്ങനെ നടത്തുകയാണെങ്കിൽ ഒരിക്കലും തിരിച്ചടിക്കാൻ ശേഷിയില്ലാത്ത രീതിയിൽ തന്നെയായിരിക്കും ഇസ്രായേൽ അത് ചെയ്യുക എന്നും നമുക്ക് ഊഹിക്കാവുന്നതാണ്. പക്ഷേ പാകിസ്ഥാന്റെ അവസ്ഥ എന്താണ്? അവർക്ക് സ്വന്തം നിലയിൽ ഒരു തീരുമാനവും ഇപ്പോൾ എടുക്കാൻ സാധിക്കില്ല. വായ്പകൾ കൊണ്ട് അല്ലെങ്കിൽ കടത്തിൽ മുങ്ങി മറ്റുള്ള രാജ്യങ്ങളുടെ സഹായം കൊണ്ട് മാത്രം ഇപ്പോൾ പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ, പ്രത്യേകിച്ച് ചൈനയുടെ കയ്യിൽ നിന്ന്. അന്തിമമായി ചൈന പറയുന്നതാണ് പാകിസ്ഥാന്റെ തീരുമാനം ഇപ്പോൾ. നമുക്കറിയാം ഇറാനും സൗദി അറേബ്യയുമായിട്ട് പോലും ഒരു വലിയ രമ്യതയിലൊക്കെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അതൊരു വലിയ ചൈനീസ് വിജയമായിട്ടൊക്കെ ഈയിടെ പ്രകീർത്തിക്കപ്പെട്ടതാണ്. അമേരിക്ക അവിടെ നോക്കി നിന്ന് വിഷമിക്കുകയായിരുന്നു. അതായത് റഷ്യ, ചൈന, ഇറാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഒരു ഒറ്റ ഗ്രൂപ്പ് പോലെ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്ന് കരുതി ഇറാനെ ഒരു പരിധി കവിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നില്ല ചൈന എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇറാൻ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് എന്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും അതെല്ലാം ചൈന പറയുന്നത് പോലെ ഇരിക്കും. ചൈന എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള രാജ്യമാണ്, ഏതെങ്കിലും വികാരങ്ങളുടെ പുറത്ത് എടുത്ത് പെരുമാറുന്ന ഒരു രാജ്യമല്ല, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ എടുത്തു ചാടി ആക്രമിച്ചോളൂ എന്നൊന്നും പറയുന്ന ഒരു രാജ്യമേ അല്ല. കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അവർക്ക് തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന കാര്യം ബിസിനസ് തന്നെയാണ്. അതിന് ഈ യുദ്ധങ്ങളെല്ലാം അതിൻ്റെ അവസാനത്തെ ആണിയുമാണ്. അതായത് നമ്മൾ സൂക്ഷ്മമായ ഒരു ബൈനോക്കുലറിലൂടെ നോക്കുന്ന കാര്യങ്ങൾ വളരെ സൂം ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ വിശാലമായി നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം അന്തിമമായ ഒരു നിലപാടുകൾ എടുക്കേണ്ടത് അമേരിക്ക വേഴ്സസ് ചൈന എന്നാണ് നമ്മൾ കാണുക. കാരണം ഈ വലിയ സാമ്പത്തിക ശക്തികളുടെ, ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ അല്ലെങ്കിൽ സൈനിക ശക്തികൾ ഇന്ന് ചൈനയും അമേരിക്കയും തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ അവരുടെയും ഇവരുടെയും ഒക്കെ ചേരിയിൽ പലരും ഇങ്ങനെ ഓരോ വാചകങ്ങളെല്ലാം അടിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഇതുപോലെ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഇവിടെ ഇന്ത്യക്ക് കാര്യമായ ഒരു റോളും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറയുന്നു ഇന്ത്യ അവരുടെ കൂടെ അല്ലെങ്കിൽ ഇവരുടെ കൂടെ, പക്ഷേ ചൈന ഇടപെടുന്നത് പോലെയോ അമേരിക്ക ഇടപെടുന്നത് പോലെയോ ഒന്നും നമുക്കിതുവരെയും ആയിത്തീരാനായിട്ട് സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം അത്രയും വലിയൊരു ശക്തിയായിട്ട് ഉയരാൻ, സാമ്പത്തിക ശക്തിയായിട്ട് ഉയരാനായിട്ട് നമുക്കിപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഈ കേൾക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഏകദേശം തീർന്ന മട്ടാണെങ്കിൽ, അതായത് സിറിയയിലെ ദമാസ്കസിൽ ഇറാൻ്റെ എംബസിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുകയും ഒരുപാട് ഉന്നത ഉദ്യോഗസ്ഥർ ഇറാൻ്റേത് മരണപ്പെടുകയും ഒക്കെ ചെയ്തു, അതിനു മുൻപും ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറാനും ഇതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ വെച്ച് ഇസ്രായേലിൻ്റെ പല ഉന്നത ഉദ്യോഗസ്ഥരെയും ഒക്കെ വധിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ ഇവർ നേരിട്ടൊരാക്രമണം നടക്കുന്നത് ഈ കഴിഞ്ഞയിടയ്ക്ക് മാത്രമാണ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങോട്ടൊരെണ്ണം കിട്ടി, ഞങ്ങളതിന് തിരിച്ചു തന്നു, ഇവിടെ കൊണ്ട് തീർക്കാം എന്നുള്ളൊരു മട്ടിലാണ് രണ്ട് രാജ്യങ്ങളും നിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നാമെങ്കിലും മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ആണവായുധ ശേഷിയുള്ള അല്ലെങ്കിൽ ആറ്റം ബോംബുകൾ കൈവശമുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഇസ്രായേൽ ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് പോലും നടത്തിയിട്ടുള്ളതായിട്ട് ഒരു ഒഫീഷ്യൽ ഡേറ്റയും ഇല്ലെങ്കിൽ പോലും അവർക്ക് ആണവായുധമുണ്ട് എന്നുള്ളത് ഒരു ഒഫീഷ്യൽ ഡേറ്റ തന്നെയാണ്. അതാണ് വലിയൊരു വിരോധാഭാസം. 100 ആറ്റം ബോംബുകൾ എപ്പോഴും സജ്ജമായിട്ട് ഇസ്രായേലിൻ്റെ കൈവശമുണ്ട്. ആ ഒരു ഇത്തിരി ഉള്ള രാജ്യത്തിന്, അല്ലെങ്കിൽ 1 കോടിയോളം മാത്രമൊക്കെ പോപ്പുലേഷനുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഇറാനും അല്ലെങ്കിൽ പല രാജ്യങ്ങളും ഇസ്രായേലിൻ്റെ അടുത്ത് ഒരു പരിധി വിട്ട് കളിക്കാത്തതിൻ്റെ ഒരേ ഒരു കാരണം ഈ ന്യൂക്ലിയർ പവർ മാത്രമാണ്, വേറെ ഒന്നുമല്ല. അവരുടെ വമ്പൻ ടെക്നോളജി അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി എത്ര അഡ്വാൻസ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഈ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മളൊരിക്കൽ പറഞ്ഞതാണ് സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ കൈവശമുണ്ടായിരുന്ന ന്യൂക്ലിയർ ആയുധങ്ങളെല്ലാം റഷ്യയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്.
പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്നത് കേട്ടിട്ട്. എന്നിട്ട് അതിന് പകരമായിട്ട് അവർ അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ നൽകിയ സഹായങ്ങൾ സ്വീകരിച്ചു, അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് തന്നെ നല്ല സഹായങ്ങളും നല്ല ബന്ധവും ഒക്കെ സൂക്ഷിച്ചു. ഇപ്പോൾ ഉക്രൈൻ്റെ അവസ്ഥ എന്താണ്? ഒരു 10 എണ്ണമെങ്കിലും അവരെ നിലനിർത്തിയിരുന്നുവെങ്കിൽ അവർക്ക് ഈ ഗതി ഉണ്ടാകില്ലായിരുന്നു. റഷ്യ എത്ര വലിയ രാജ്യമാണെങ്കിലും ഇത് 1 എണ്ണമെങ്കിലും ഉള്ള ഒരു രാജ്യത്തിനെ ആരും തൊട്ട് കളിക്കില്ല എന്നുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെയും ഏറ്റവും വലിയ ബലം ഇതാണ്. അമേരിക്കയാകട്ടെ, ചൈനയാകട്ടെ, ഏത് രാജ്യവും ആയിക്കോട്ടെ, പാകിസ്ഥാനും ആയിക്കോട്ടെ, ആരും ഇങ്ങോട്ട് ഒരു പരിധി വിട്ട് കളിക്കില്ല. കാരണം സാധനം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ പീസ് എന്ന് പറയുന്നത്. പഴയ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഇന്ന് യുദ്ധങ്ങളും മറ്റുമൊക്കെ അപൂർവമായിട്ട് പലയിടത്തും ഉണ്ടെങ്കിൽ പോലും അത് പഴയ നൂറ്റാണ്ടുകളെയൊക്കെ അപേക്ഷിച്ച് എത്രയോ കുറവാണ്. അതിൻ്റെ കാരണവും ഈ ന്യൂക്ലിയർ ആയുധങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ന്യൂക്ലിയർ ആയുധങ്ങളെന്ന് പറയുന്നത് മാനവരാശിയെ തന്നെ തുടച്ചു നീക്കാൻ ശേഷിയുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും, ഇതേ ന്യൂക്ലിയർ ആയുധങ്ങൾ മറ്റൊരു തരത്തിൽ ഉർവശി ശാപ ഉപകാരം എന്നൊക്കെ പറയുന്ന രീതിയിൽ, അതൊരു നല്ല ഉപമയാണെന്നറിയില്ല എങ്കിൽ പോലും, അത് നൽകുന്ന ഒരു ന്യൂക്ലിയർ പീസിലാണ് ലോകം ഇന്നിങ്ങനെ സുഖമായിട്ട് നിൽക്കുന്നത്. ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ, നമുക്കറിയാം ഈ രണ്ട് രാജ്യങ്ങളും, അതായത് ഇറാനും പല രാജ്യങ്ങളും എപ്പോഴും ഇസ്രായേലിനെതിരെ പല ഗൂഢാലോചനകളും അല്ലെങ്കിൽ ചാരപ്പണികളും ഒക്കെ നടത്തുന്നുണ്ട്. ഇസ്രായേലും ഇതുപോലെ തന്നെയാണ്. ഇസ്രായേൽ പലപ്പോഴും മിന്നൽ ആക്രമണങ്ങളാണ്, അതായത് തീരെ പ്രതീക്ഷിക്കാത്ത സമയത്താണ് പലയിടത്തും ഇവർ ആക്രമിക്കുന്നത്. ഇപ്പോൾ സിറിയയിലെ ദമാസ്കസിലാണെങ്കിലും അല്ലെങ്കിൽ ഇറാനിലെ തന്നെ മണ്ണിലാണെങ്കിലും ഇറാന് വേണ്ടപ്പെട്ട രാജ്യങ്ങളുടെ മണ്ണിലാണെങ്കിലും ഒക്കെ ഒരു പിടിയുമില്ലാതെയാണ് ഇവർ പല ആക്രമണങ്ങളും നടത്തുന്നത്. ഈ കൊല്ലപ്പെടുന്നതിൽ പലരും ഇറാൻ്റെയോ അല്ലെങ്കിൽ അവർക്ക് നാളെ ഗുരുതരമായിട്ടൊരു ഭീഷണിയാവാൻ സാധ്യതയുള്ള പലരുമായിരിക്കും. മൊസാദിൻ്റെ ഒക്കെ തന്നെ ചാരന്മാർ ഇവരെയെല്ലാം നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട്. ആരാണോ ഒരു പരിധി വിട്ട് എങ്ങനെയാണെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കണം എന്നൊക്കെ, അല്ലെങ്കിൽ ഭാവിയിൽ ഞങ്ങൾക്ക് വലിയൊരു തലവേദനയാകുമെന്ന് ഉറപ്പുള്ളവരെയൊക്കെ ഇസ്രായേൽ ഒന്നും നോക്കാതെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. അതായത് ഇറാൻ്റെ തന്നെ ന്യൂക്ലിയർ റിസർച്ച് പ്രോഗ്രാമിലൊക്കെ, അതായത് ഇറാൻ നാളെ ഒരു ആറ്റം ബോംബ് സ്വന്തമായിട്ടുള്ള രാജ്യമാകും, ഒരു ന്യൂക്ലിയർ ടെസ്റ്റൊക്കെ നടത്തി ആ രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ, സൈനിക ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇറാൻ്റെ മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളുടെയും, സിറിയയിലും ഇറാഖിലും അല്ലെങ്കിൽ പലയിടത്തും ഇതുപോലെ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പലവിധ ആക്രമണങ്ങൾ കൊണ്ട് തന്നെ ഇസ്രായേലിനെ എങ്ങനെയും തകർത്ത് കളയണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം തന്നെ ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾക്കുണ്ട്. ഇറാൻ ഒരു ന്യൂക്ലിയർ ശക്തി ആകാനായിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ അമേരിക്കയും മറ്റുമൊക്കെ അതിനെ നഖശിഖാന്തം എതിർക്കുന്നതും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതും ഒക്കെ പഴയ കാലത്ത് നമ്മൾ കണ്ടതാണ്. ഇറാൻ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഒരു പക്ഷേ ഇന്നത് ചെയ്തേക്കാം എന്ന് പലർക്കും ഒന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ അല്ലെങ്കിൽ ഊഹിച്ചെടുക്കാനൊക്കെ സാധിക്കാറുണ്ട്, ലോകമാധ്യമങ്ങൾക്കിടയിലാണെങ്കിൽ തന്നെയും ഒക്കെ. അതായത് ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുന്നതിന് തൊട്ട് മുൻപ് വരെയും ഒക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടായേക്കാം എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നിറഞ്ഞിരുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ കാര്യം നേരെ തിരിച്ചാണ്. ഇവരെപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത രീതിയിലാണ്. അതായത് നമുക്കറിയാത്ത പല കാര്യങ്ങളും ഈ പറയുന്ന ചാരപ്രവൃത്തിയിലൂടെ ഇവർ അറിയുന്നുണ്ടാകും. എന്നിട്ട് വലിയ പ്രശ്നമാണെന്ന് തോന്നിയാൽ ഇടം വലം നോക്കാതെ അവരത് ചെയ്യുന്നതാണ് അവരുടെ രീതി. ഒരു പക്ഷേ ഇറാനിൽ ഇസ്രായേൽ ഒരു ന്യൂക്ലിയർ ആക്രമണം തന്നെ നടത്തിക്കഴിഞ്ഞാൽ, ഹിരോഷിമയ്ക്കും നാഗസാക്കിക്കും ശേഷം മാനവരാശിയുടെ മേലെ നടക്കുന്ന മൂന്നാമത്തെ ഒരു ആറ്റം ബോംബ് പ്രയോഗമായിട്ടത് മാറിയാൽ ലോകത്തിൻ്റെ ഗതി പിന്നീട് എങ്ങോട്ടായിരിക്കും? എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.